ഇന്ന് നമ്മളൊരു എന്താ പറയുക വെറൈറ്റി ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ എന്ന ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എനിക്ക് എത്രമാത്രം ചാരുവിനെ അറിയാം എന്ന ചാലഞ്ചാണ്. എന്താണ് ചാരുവിനെ ഇഷ്ടപ്പെട്ട നടനും കാർട്ടൂൺസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് അറിയുമെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. അതിനു മുമ്പ് നമ്മൾ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നില്ലേ, ക്രിസ്മസ് ദിവസം നമ്മുടെ വീട്ടിൽ സാന്റാക്ലോസ് വന്നതാ, ബാക്കിൽ സാന്റാക്ലോസ് വന്നില്ലേ നമ്മളെ കാണാൻ. അപ്പോൾ ബാക്കി നമ്മളെ ഡെക്കറേഷൻസും അതൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ ക്രിസ്മസ് ദിവസം നമ്മൾ ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വീട്ടിൽ സാന്റാക്ലോസ് വന്നു, അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. Santa here. A very Merry Christmas and the happiest New Year. Merry Christmas and... Merry Christmas and... ഇത് നമ്മൾ ക്രിസ്മസ് ദിവസം ഡെക്കറേറ്റ് ചെയ്തതാണ്, പേപ്പർ കൊണ്ടൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇത് ഞാനുണ്ടാക്കിയ ഒരു ഹാൻഡ് മെയ്ഡ് സ്റ്റാറാണ്. ഇത് പിന്നെ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സ്റ്റാറാണ്. ഇത് എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അടുത്തത് സോക്സ് കൊണ്ട് ഉണ്ടാക്കിയ സ്നോ മാൻ ആണ്, ആ മഞ്ഞ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. 10 questions ആണ് ഇതിലുള്ളത് കേട്ടോ, 10 questions ആണ് ഉള്ളത്. ആ 10 questions ആണ് ഉള്ളത്. ഇനി നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിനു മുമ്പ് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ചാരു മനസ്സിൽ വെക്കുകയാണ് കേട്ടോ വേണ്ടത്, അപ്പം തന്നെ പറയണ്ട. ഞാനിതാ എനിക്കിവിടെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, അവിടെ ഞാൻ എഴുതി വെക്കും. കാരണം ചിലപ്പോൾ ഞാൻ കള്ളത്തരം കട്ടിയാലും, അതുകൊണ്ട് അതിനു മുമ്പ് ഞാനിവിടെ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ടേ ചാരുവിന് പറയാൻ അവസരം കൊടുക്കുള്ളൂ. അപ്പം ആദ്യത്തെ നമുക്ക് ചലഞ്ച് തുടങ്ങാം അല്ലേ, ചലഞ്ച് തുടങ്ങാം. യെസ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണ്? നിൽക്ക് മനസ്സിലാലോചിച്ചാൽ മതി, ഞാൻ പറയട്ടെ. അത് അനിമേഷൻ ആവാം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ റിയൽ ആയിട്ട് ഉള്ള കാർട്ടൂണും ആവാം. ചാരു ആലോചിച്ചോ, ഇഷ്ടപ്പെട്ട കാർട്ടൂൺ. കൊച്ചു ടി വി ഒക്കെ കാണാറില്ലേ? അത് പറയണോ? പറയണ്ട, മനസ്സിൽ വെച്ചോ കേട്ടോ. ഞാൻ എഴുതാൻ പോവാണേ, എഴുതാൻ പോവാണ് ഞാൻ. അപ്പോ ഞാൻ എഴുതി കഴിഞ്ഞു, ഇനി ചാരു പറഞ്ഞു ചാരുവിന് ഇഷ്ടപ്പെട്ട കാർട്ടൂണ്. ബാലവീർ. യെസ്, ഞാനും ബാലവീർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കണ്ടോളൂ. യെസ് ബാലവീർ എന്നാണ് ഞാനും എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി, കാരണം എപ്പോൾ ഞാൻ ഇവളുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇവള് 3 മണിക്കൊക്കെ ഇരുന്ന് ബാലവീർ കാണുമായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ബാലവീറിന് എഴുതിയത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം, പോയാലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നതാണ്. യെസ് ഓർ നോ എന്നാണ്. ചാരു മനസ്സിൽ വിചാരിച്ചോ. ഓക്കെ, ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, ഇനി ചാരു പറഞ്ഞോളൂ, ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. യെസ്, യെസ് എന്നാണ് ഞാനും എഴുതിയിരിക്കുന്നത്. യെസ് എന്നാണ് ഞാനും എഴുതിയിരിക്കുന്നത്. ഇനി കുറച്ച് ടഫ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് കളർ എന്താണെന്നാണ്, ഏതാണ് ഇഷ്ടപ്പെട്ട നിറം. ഞാൻ എഴുതാൻ പോവാണ്, ചെയ്യാൻ പോവാണ്. ക്രിസ്മസ് ദിവസം പറഞ്ഞാണ്, ഇനി അത് മാറ്റുമെന്ന് അറിയില്ല. ആ പറഞ്ഞോ, ഏതാണ് ഇഷ്ടപ്പെട്ട കളർ? എനിക്ക് റോസിനേക്കാൾ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ പറയുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഓറഞ്ച്. ഞാൻ റോസിന് എഴുതിയത് എന്താണ്, ഇത് ഉണ്ടാക്കി ചിരിയാണ് കേട്ടോ. അപ്പൊ അല്ല, ക്രിസ്മസ് ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോസ് ആണ് നമ്മൾ കുറെ തവണ പറഞ്ഞു, ഓറഞ്ചിന്റെ കാര്യമേ പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 4th question ആയിട്ട്, നമ്മള് പഠിക്കുന്നത് ഇഷ്ടമാണോ പഠിക്കുന്നത് ഇഷ്ടമാണോ നോക്കട്ടെ. ചാരുവിന് പഠിക്കാൻ ഇഷ്ടമാണോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഞാൻ എഴുതി, ചാരു പറഞ്ഞോ. ഇഷ്ടമാണ്.
ഇഷ്ടമാണോ? യെസ്. ഞാൻ യെസ് എനിക്കും അല്ല ഞാനും ഇഷ്ടമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നോ എഴുതി, പിന്നെ ചിലപ്പോ ചാരി മാറ്റി പറയും പറഞ്ഞിട്ട് ഞാൻ യെസ് എന്ന് എഴുതിയതാണ്. ഓക്കെ. പഠിക്കുന്നതോ? അടിക്കുന്ന. അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് കേട്ടോ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ചോക്ലേറ്റിൽ, അതായത് ചോക്ലേറ്റിൽ കിറ്റ്കാറ്റ് ആണോ അതോ ഡയറി മിൽക്ക് ആണോ കൂടുതൽ ഇഷ്ടം? ചിലപ്പോൾ രണ്ടും ഇഷ്ടമായിരിക്കും. ഇതിൽ കിറ്റ്കാറ്റിലും ഡയറി മിൽക്കിലും ഏതാണ് കൂടുതൽ ഫേവറേറ്റ്, ഇഷ്ടം എന്നാണ് ചോദ്യം. ആലോചിച്ച് വെച്ചോ, ഞാൻ എഴുതും. ഏതായിരിക്കും? ചാരി പറഞ്ഞു. രണ്ടും ഇഷ്ടമാണ്. അതിൽ ഏതെങ്കിലും കൂടുതൽ ഇഷ്ടമാണ് പറയാൻ പറ്റില്ലാണ്. കൂടുതൽ ഇഷ്ടം ഡയറി മിൽക്കിനെ കാട്ടുന്നു അല്ലേ? യെസ്, 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 യെസ്. ഒന്നുമല്ല, അത് പറ്റില്ല, അത് പറ്റില്ല. ഞാൻ എഴുതിന്ന് അറിഞ്ഞപ്പോ അവള് മാറ്റാൻ നോക്കുകയാണ്. ആദ്യം പറഞ്ഞു കിറ്റ്കാറ്റ് ആണ് ഇഷ്ടം എന്ന്. ഞാന് കേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്, കിറ്റ്കാറ്റ് കേട്ടോ. അപ്പൊ അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിസ്ക്കറ്റില് വെറും ബിസ്ക്കറ്റ് ആണോ അതോ ക്രീം ബിസ്ക്കറ്റ് ആണോ ഏറ്റവും ഇഷ്ടം എന്നാണ് ചോദ്യം. അപ്പൊ ആലോചിച്ചോട്ടെ, ഞാൻ എഴുതാൻ പോകണം ബിസ്ക്കറ്റില്. ഓക്കെ, എഴുതി. ഇനി ചാരി പറഞ്ഞോ. എന്തിനു നോക്കണേ? പറയേ, എന്റെ മനസ്സിലുള്ളത് പറയേ. ഏറ്റവും ഇഷ്ടം വെറും ബിസ്ക്കറ്റ്. വെറും ബിസ്ക്കറ്റാണ് ഇഷ്ടം. അപ്പൊ എന്റെ തെറ്റി. ഞാൻ ക്രീം ബിസ്ക്കറ്റ്, ഞാൻ വെച്ച് ക്രീം ബിസ്ക്കറ്റ്. എനിക്കും വെറും ബിസ്ക്കറ്റ് തന്നെ ഇഷ്ടം. പക്ഷെ ഞാൻ വെച്ച് ചാരുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രീം ബിസ്ക്കറ്റ് ആണ്. സി എം ഇഷ്ടം. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല, കളിയല്ലേ അല്ലേ, കുറച്ച് ചീറ്റിംഗ് ഒക്കെ വേണ്ടേ അല്ലേ. അപ്പൊ കഴിഞ്ഞ കളിയിൽ എന്നെ ചീറ്റ് ചെയ്ത്, കുഴപ്പമില്ല. ചാരുവിനെ ആരും ഒരു പോയിന്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ ഏതാണെന്നാണ്, ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ ഓണം, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ക്രിസ്മസ്. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചാരു മനസ്സിൽ ഓർത്ത് വെച്ചോ. അത് പറ്റില്ല, അതല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ, നീ പറഞ്ഞില്ലേ എനിക്ക് കിറ്റ്കാറ്റും ഡയറി മിൽക്കും രണ്ടും ഇഷ്ടമാണെന്ന്. പക്ഷെ അതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം, നല്ല ചോദ്യം. അതേപോലെ ഓണം ക്രിസ്മസ്, ശരി നിനക്ക് ഹോളിയാണ് ഇഷ്ടം, പക്ഷെ ഈ ഓണത്തിലും ക്രിസ്മസിനും ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ പറഞ്ഞോ ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ. ക്രിസ്മസ്. ഞാൻ ഓണം എന്ന് എഴുതിയിരിക്കും, കാരണം എനിക്ക് ഓണമാണ് ക്രിസ്മസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം. കാരണം ഓണം 10 ദിവസമൊക്കെ ഇല്ലേ, ഈ ക്രിസ്മസ് 1 ദിവസമല്ലേ ഉള്ളൂ അല്ലേ. ഇവൾക്ക് ക്രിസ്മസ് ആണ് ഇഷ്ടം, സോറി, ഇവൾക്ക് ക്രിസ്മസ് ആണ് ഇഷ്ടം. എനിക്ക് ആ ക്രിസ്മസ് ആണ് ഈ ഓണത്തിന് പൂക്കളുണ്ടല്ലോ, പൂക്കളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പൂക്കള് കച്ചടി പിച്ചടി പക്ഷെ എനിക്ക് ഓണം, ഞാൻ ചോദിച്ചു ചാരുവിന് ഓണമാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട്. അടുത്തത് പൂച്ചയാണോ നാഴയാണോ ചാരുവിന് കൂടുതൽ ഇഷ്ടം എന്നതാണ് ചോദ്യം. ഞാൻ എഴുതാ കേട്ടോ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യാറ്റ് ആണോ ഡോഗ് ആണോ കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ എഴുതാൻ പോകണം. എന്തായാലും തെറ്റും തോന്നും, കാരണം പേഴ്സണലായിട്ടുള്ള ഇഷ്ടം, പേഴ്സണലായിട്ടുള്ള ഇഷ്ടം അല്ലേ. അത് തെറ്റും തോന്നും, ബാലവീരക്കാണെങ്കിലും എനിക്കറിയാം. പക്ഷെ ഇത് പൂച്ചയാണോ നാഴയാണോ, ഞാൻ ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്, പറഞ്ഞോ. പൂച്ചയാണ് കൂടുതൽ ഇഷ്ടം. യെസ്, ഞാനും പൂച്ച തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് നായക്കുട്ടികളൊക്കെയാണ് ഇഷ്ടം കണ്ടോ. ഞാൻ പൂച്ച എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, ഞാൻ പൂച്ച എന്ന് എഴുതി. അപ്പൊ പൂച്ചയാണല്ലേ ഇഷ്ടം. ഓക്കെ, അടുത്തത് അപ്പോൾ ഞാനും ചാരുവും കറക്റ്റ് ഉത്തരം പറഞ്ഞു. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നയൻത്ത് ക്വസ്റ്റ്യൻ. യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ സായിസ് വേൾഡിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ, അപ്ലോഡ് ചെയ്ത ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഏതാണെന്നാണ് ഓപ്ഷൻ. ഇതിനും ഓപ്ഷൻസ് ഉണ്ട്, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബാർബി കിച്ചൺ സെറ്റ് റിവ്യൂയുടെ വീഡിയോ ആണ്. രണ്ടാമത്തേത് ബി എന്ന് പറയുന്നത്
ട്രഷർ ഹണ്ട് ആണ്, ട്രഷർ ഹണ്ട് വീഡിയോ ആണ്. ഇതിൽ ഏതാണ് ചാരിന് ഇഷ്ടം എന്ന് മനസ്സിൽ വിചാരിച്ചോട്ടോ. ചാരി ഇങ്ങനെ ആലോചിച്ചിരിക്കണം, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ബാർബി കിച്ചൺ സെറ്റും ആ ടോയും പിന്നെ ട്രഷർ ഹണ്ടും കേട്ടോ. ഓ ഞാൻ എഴുതി പറഞ്ഞു. ഞാൻ ട്രഷർ ഹണ്ട് എന്ന് എഴുതിയത്. എനിക്ക് ട്രഷർ ഹണ്ടാ കൂടുതൽ ഇഷ്ടം. എനിക്ക് ടീ കണ്ടപ്പോഴേ മനസ്സിലായി നീ ഡ്രസ് ബ്രാൻഡ് ആയിരുന്നു. രണ്ടാമത് തവണയാണ് ചീറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല. പത്താമത്തെ ക്വസ്റ്റിന് ലാസ്റ്റ് ക്വസ്റ്റിൻ ആണ് കേട്ടോ. ഈ ചലഞ്ചിത്തെ ലാസ്റ്റ് ക്വസ്റ്റിൻ ആണ്. ഇഷ്ടപ്പെട്ട നടൻ, നടൻ ആരാണ് എന്നാണ് ക്വസ്റ്റിൻ. അപ്പൊ ചാരു ആലോചിച്ചോളൂ. ഞാൻ എഴുതട്ടെ കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് അതില്ല. ഇത് എങ്ങനെ എന്താ പറയാ, എല്ലാവർക്കും ഉണ്ടാവണം നല്ല ഇഷ്ടം. അപ്പോ ഞാനിപ്പോ എന്താ എഴുതുക, എനിക്ക് ഞാനിപ്പോ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ്റെ പേരാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ആ എന്നിട്ട് പറയും, ഞാൻ ആദ്യത്തെ ലെറ്റർ കണ്ടപ്പോ എനിക്ക് അതാണെന്ന് മനസ്സിലായി, നോക്കാൻ പറ്റില്ല. ആ ഇനി പറഞ്ഞു, ഏതാണ് ഇഷ്ടം, ആരാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നടൻ, നടൻ, നടനല്ലേ, നടൻ, നടൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സൂര്യ. അല്ല അല്ല അല്ല, മോഹൻലാൽ. ആ ഞാൻ എഴുതി, എനിക്ക് ചീറ്റിയല്ല. ഞാൻ എത്ര മറച്ചു വെച്ചു എന്നിട്ടും കണ്ടു എന്റെ അമ്മു. ഈ ബുക്ക് എന്താ വേറെ മാജിക് ബുക്കാണല്ലോ. അപ്പൊ ഞാൻ മോഹൻലാലിനാണ് എഴുതിയിരിക്കുന്നത്. നീ അന്നൊക്കെ പറഞ്ഞു എനിക്ക് മോഹൻലാലാണ് ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് മോഹൻലാൽ ഇഷ്ടം, പക്ഷെ സൂര്യനെ മോഹൻലാൽ ഇഷ്ടമാണല്ലോ. അപ്പൊ ഏകദേശം എന്റെ ഒക്കെ കറക്റ്റായി. അപ്പോ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എനിക്ക് ചാരിനെ കുറിച്ച് അറിയാമെന്നാണ് ഇത് ഈ ചലഞ്ചിൽ നിന്നും കിട്ടിയ റിസൾട്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ രണ്ട് വീഡിയോസിനെ കുറിച്ച് പറഞ്ഞു. ബാർബി കിച്ചൺ സെറ്റിൻ്റെ റിവ്യൂ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ആ വീഡിയോന്റെ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ മതി. അവിടെ യെസ് ആ ബോക്സിക്ക് പോയാൽ മതി. അവിടെ ബാർബി കിച്ചൺ സെറ്റിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ട്രഷർ ഹണ്ട് ഭയങ്കര ഒരു ഗെയിം ആയിരുന്നു അല്ലേ ചാരു. ലാസ്റ്റ് നിധി കണ്ടുപിടിക്കുമോ കണ്ടുപിടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് തരുന്ന വീഡിയോ ആയിരുന്നു അത്. അതും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ മതി. അതിൽ ആ ലിങ്കും കാണുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 2020 നമ്മൾ ടാറ്റ ബൈ ബൈ പറയാൻ സമയം. യെസ് വീട പറയണു. ഇനി 2021 വരാൻ പോകുന്നത്. അപ്പോൾ 2021 എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വെൽത്തി, ഹെൽത്തി, പ്രോസ്പെറസ് ആയിട്ടുള്ള ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ബൈ.